ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൂളിയൻ ഓൾജിബ്രയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ബൂളിയൻ ഓൾജിബ്ര, അതുപോലെ തന്നെ അതിനോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിൽ വരുന്ന ഓപ്പറേറ്റേഴ്സാണ്, അതായത് ലോജിക്കൽ അഡീഷൻ അതായത് ഓർ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ അതായത് ആൻഡ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ നോട്ട് ഓപ്പറേറ്റ്, അതിൻ്റെ ഗെയിൻസും അതുപോലെ തന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ഒരു ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂളിയൻ ഓൾജിബ്രയിൽ വരുന്ന കുറച്ച് ലോസിനെ കുറിച്ചിട്ട്, അതായത് റൂൾസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയാം, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ലോ ആണ്. നമുക്ക് എന്താണ് കോംപ്ലിമെൻ്റ് ലോ എന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോട്ട് ഓപ്പറേറ്റർ പറഞ്ഞിരുന്നു. നോട്ട് ഓപ്പറേറ്റർ പറഞ്ഞുകൊടുത്ത് നമ്മൾ പറഞ്ഞു നോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാമായിരുന്നു. അതായത് നോട്ട് ഓപ്പറേറ്റർ നമ്മൾ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് കോംപ്ലിമെൻ്റ് ലോ എന്താണെന്ന് നോക്കാം. കോംപ്ലിമെൻ്റ് ലോ, കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, എ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എനെ ഈ ഒരു രൂപത്തിലും അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ അതിനെന്ത് ചെയ്യാം, എ ബാർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഒരു രൂപത്തിൽ അതിനെ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എന്താണ് വൺ ആണ്. എ ഈക്വൽ ടു വൺ ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എന്താണ് സീറോ ആണ്. കോംപ്ലിമെൻ്റ് ലോ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഈ രൂപത്തിലല്ല, എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ഇതിനെ എഴുതാം എ രണ്ട് ഡബിൾ ബാർ. എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എന്താണ് ഈക്വൽ ടു എന്താണ് എ തന്നെ ആയിരിക്കും. എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എന്താണ് എ ആയിരിക്കും. എൻ്റെ വേരിയബിളാണ്, എ എന്ന് പറയുന്ന വേരിയബിളിന് വണ്ണും സീറോ ആണ് കൊടുക്കാറ്. വണ്ണും സീറും ഏത് കൊടുത്താലും എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് എപ്പോഴും എന്തായിരിക്കും എ തന്നെ ആയിരിക്കും. അതായത് എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എന്താണ് വൺ ആയിരിക്കും, സീറോ വൺ ആയിരിക്കും. അതുപോലെ തന്നെ എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് ഈക്വൽ എന്തായിരിക്കും, വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ആണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എന്താണ് സീറോ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എങ്ങനെ എഴുതാം, എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ തന്നെയാണ് എന്ന് എഴുതാം. അതിപ്പോൾ വൺ ആണെങ്കിലും വണ്ണം എന്താവും സീറോ ആവും, സീറോ എന്തായിരിക്കും വൺ ആയിരിക്കും. അപ്പോൾ എൻ്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും എന്നുണ്ടാകുക ഇതിൽ കിട്ടും. നമുക്കെന്ത് പറയാം, എ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ എ ഡബിൾ ബാർ ഈക്വൽ ടു എന്താണ് എ ഇറ്റ്സെൽഫ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത് എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ, എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ. അതായത് പ്ലസ് എന്ന് പറയുന്നത് എന്താണ് ലോജിക്കൽ അഡീഷൻ ആണ്, അതെന്താണ് ഓർ ഓപ്പറേറ്റർ ആണ്. അതായത് എയും എ ബാർ അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് രണ്ടും പാടെ ആഡ് ചെയ്താൽ വൺ ആണ് ആൻസർ കിട്ടുക. അതുപോലെ തന്നെ എ ഡോട്ട് എ ബാർ ആണെങ്കിൽ അതെന്തായിരിക്കും സീറോ ആയിരിക്കും. അത് ജസ്റ്റ് നോക്കാം, ഇതിങ്ങനെ തന്നെ ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ, എ ഈക്വൽ ടു വൺ ആണെങ്കിൽ എ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും. അങ്ങനെ വണ്ണും സീറോയും, ലോജിക്കൽ അഡീഷൻ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻ നടത്തിയാൽ അതെന്തായിരിക്കും വൺ പ്ലസ് സീറോ എന്തായിരിക്കും വൺ ആയിരിക്കും. വൺ പ്ലസ് സീറോ എന്തായിരിക്കും വൺ ആയിരിക്കും. അതായത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ട്രൂവും അതുപോലെ തന്നെ ഫാൾസും വന്നാൽ ഓർ ഓപ്പറേറ്റർ വെച്ചാൽ അതെന്തായിരിക്കും ട്രൂ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ ലോജിക്കൽ അഡീഷൻ പറഞ്ഞു കൊടുത്ത് നമ്മൾ ട്രൂത്ത് ടേബിൾ കൃത്യമായിട്ട് വരച്ചിരുന്നു. അതായത് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, വണ്ണും സീറോ ആണെങ്കിൽ അതെന്തായിരിക്കും വണ്ണ് തന്നെ ആയിരിക്കും, അതായത് ട്രൂ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എ ഈക്വൽ ടു വൺ ആണെങ്കിൽ, എ ബാർ എന്ന് പറയുന്നതായിരിക്കും വൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നേരെ ഇൻ്റർചേഞ്ച് ആണ്, സീറോ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ണ് തന്നെയാണ്. അതുപോലെ തന്നെ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ എ ഈക്വൽ ടു സീറോ എ ബാർ ഈക്വൽ ടു, എ ഈക്വൽ ടു വൺ എ ബാർ ഈക്വൽ ടു സീറോ എടുത്തിട്ട് നേരെ ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ വൺ ഡോട്ട് സീറോ. നേരെ അഡീഷണലി വരികയാണെങ്കിൽ വൺ ഇൻറ്റു സീറോ സീറോ ഇറ്റ്സെൽഫ് ആണ്. ഇനി ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക,
വൺ ഇൻറ്റു സീറോ എന്താണ് സീറോ ആണ്. വൺ അതായത് ലോജിക്കൽ ഗേറ്റ് നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ ഫാൾസ് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ആ സർക്യൂട്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വരുന്ന ആൻഡ് ഗേറ്റിലൂടെ കടന്നു പോകുന്ന രണ്ട് ഇൻപുട്ട് വാല്യൂസും ഹൈ ഇൻപുട്ട് വാല്യൂസ് ആണെങ്കിൽ മാത്രം എന്തായിരിക്കുള്ളൂ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആവുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ഏതെങ്കിലും ഒന്ന് ലോ ആണെങ്കിൽ എന്തായിരിക്കും ലോ തന്നെ ആയിരിക്കും. അതാണ് ലോ എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂ ലോ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ തന്നെ വണ്ണും സീറോയും വന്നാൽ എന്തായിരിക്കും സീറോ ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്ന ലോ ആണ്. എ പ്ലസ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു വണ്ണും എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സീറോ എന്നുള്ളതും. അതായത് എയോട് ഓർ ഓപ്പറേറ്റർ എ എന്ന് പറയുന്ന വേരിയബിളോട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓർ ഓപ്പറേഷൻ നടത്തിയാൽ വണ്ണും കിട്ടും. എ എന്ന് പറയുന്ന വേരിയബിളിനോട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആൻഡ് ഓപ്പറേറ്റർ നടത്തിയാൽ സീറോ ആണ് കിട്ടുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ലോ തന്നെയാണ് കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ എന്ന് പറയുന്നത് എയും അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റുമായിട്ട് ആ ഒരു വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റിനായിട്ട് ആഡ് ചെയ്താൽ അഡീഷൻ അതായത് ഓർ ഓപ്പറേറ്റർ നടത്തിയാൽ വണ്ണ് തന്നെയായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ വണ്ണ് കിട്ടും. അതുപോലെ തന്നെ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് ഉപയോഗിച്ചാൽ സീറോയും കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ്, ആൻഡ് ഓപ്പറേറ്ററിൽ വരുന്നതാണ്. അതായത് എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനോട് എ തന്നെ എന്ത് ചെയ്യാണ് ആൻഡ് ഓപ്പറേറ്റർ നടത്തിയാൽ എന്ത് വാല്യൂസ് ആണ് കിട്ടുക എന്നുള്ളതിനെ നോക്കണം. അത് ഇമ്പോർട്ടൻറ്റ് റൂൾ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നോക്കാം. എ എന്ന് പറയുന്ന വേരിയബിളിന് എന്താവാം സീറോ ആകാം. സീറോ ആകുമ്പം രണ്ട് രണ്ടും എന്തായിരിക്കും സീറോ തന്നെ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും സീറോ ആയിരിക്കും. രണ്ടും സീറോ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ്. രണ്ടും സീറോ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ്. ഇനി എ വൺ ആകുമ്പം രണ്ടും വൺ ആയിരിക്കും. എ വൺ ആകുമ്പോൾ ഇവിടെ ബീൻ്റെ പകരം ഇവിടെ എന്തായിരിക്കും ഉണ്ടാകാം എ തന്നെ ആയിരിക്കും ഉണ്ടാകാം. രണ്ടും ഇൻപുട്ടായിട്ട് വരുന്നത് എന്താണ് എ തന്നെയാണ്. ഇവിടെ ബി ആണ് ജസ്റ്റ് എ ആണ്. രണ്ടും എ ആകുമ്പോൾ സീറോ ആകുമ്പോൾ നമുക്ക് എന്താ സീറോ എന്ന് കിട്ടും. എ ഡോട്ട് എ അതുപോലെ തന്നെ വൺ ആണെങ്കിൽ എ വൺ ആകുമ്പം അതെന്തായിരിക്കും രണ്ടും വൺ ആയിരിക്കും. രണ്ടും വൺ ആകുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് വൺ ആണ്. അപ്പോൾ എങ്ങനെ പറയാം എ ഡോട്ട് എ ഈക്വൽ ടു എന്താണ് എയും അതുപോലെ തന്നെ ആ ഒരു എ വേരിയബിളിനെ ആൻഡ് ഓപ്പറേറ്റ് നടത്തിയാൽ നമുക്ക് എ തന്നെയാണ് കിട്ടുക. അത് സീറോ ആണെങ്കിൽ എന്തായിരിക്കും സീറോ 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 കിട്ടും. അത് വൺ ആണെങ്കിൽ വൺ 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 എ തന്നെ കിട്ടും. എ ഡോട്ട് എ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് റൂളാണ്, ആൻഡ് ഓപ്പറേറ്ററിൽ വരുന്ന ഒരു റൂളാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു റൂളാണ് എ ഇൻറ്റു അല്ലെങ്കിൽ എ ഡോട്ട് സീറോ ഓൾവേസ് ഈക്വൽ ടു സീറോ. അതായത് എയിൽ വാല്യൂസ് ഹൈ ആയാലും അതായത് ട്രൂ ആണെങ്കിൽ മറ്റത് ട്രൂ ഫാൾസ് ആയ ട്രൂ ആണെങ്കിൽ മറ്റത് ഫാൾസും ആണെങ്കിൽ ട്രൂവും ഫാൾസും വന്നാൽ അതെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. ഇനി ഫാൾസും ഫാൾസും വന്നാൽ എന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. അതായത് ട്രൂത്ത് ടേബിളിൽ എ എന്ത് വാല്യൂ ആണ് ഈ ഒരു വാല്യൂ വണ്ണും സീറോ അത് ബൈനറി വാല്യൂസ് ആണ് കൊടുക്കാറ്. ബൈനറി വാല്യൂസ് വണ്ണും സീറോ കൊടുത്താലും ഏത് കൊടുത്താലും ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ സീറോ ആയിട്ടാണ് ഫാൾസും ആയിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും എപ്പോഴും സീറോ ആയിരിക്കും. ഈ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും സീറോയും സീറോയും. എക്ക് സീറോ ആണെങ്കിൽ അതിൻ്റെ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആൻഡ് ഓപ്പറേറ്റർ നടത്തുമ്പോൾ ഫാൾസ് തന്നെ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ വൺ ആണെങ്കിൽ എ വൺ ആണെങ്കിൽ ബി സീറോ ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും സീറോ തന്നെ ആയിരിക്കും കിട്ടുക. അതായത് ആൻഡ് ഓപ്പറേറ്ററിലെ ലോ ഇൻപുട്ട് വാല്യൂസുമായിട്ട് ആൻഡ് ഓപ്പറേഷൻ നടത്തിയാൽ എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും കിട്ടുക. മറ്റൊരു ഡിസ്ക്രീറ്റ് മാത്തമെറ്റിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു വേരിയബിളോട് എപ്പോഴും ഏത് ട്രൂത്ത് വാല്യൂ ഉള്ള ഒരു വേരിയബിളിനെ ആൻഡ് ഓപ്പറേഷൻ നടത്തിയാൽ അതെപ്പോഴും എന്തായിരിക്കും ഫാൾസ് തന്നെ ആയിരിക്കും. നമ്മൾ പ്രൊപ്പോസിഷൻ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കേസിനും. അവിടെ ട്രൂ ആണ്, അവിടെ ക്യാപിറ്റൽ ടിയും എഫും ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ബൈനറി നമ്പേഴ്സ് ആയിട്ടുള്ള വണ്ണും സീറോ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷന് രണ്ട് റൂൾ പറഞ്ഞു. എ ഡോട്ട് എ ഈക്വൽ ടു എന്താണ് എ ഡോട്ട് എ ഈക്വൽ ടു ഓൾവേസ് എ ആണ്. അതുപോലെ തന്നെ എ ഡോട്ട് സീറോ ഈക്വൽ ടു ഓൾവേസ് എന്താണ് സീറോ ആണ്. അതുപോലെ തന്നെ എ ഡോട്ട് വൺ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. എ ഡോട്ട് വൺ ഈക്വൽ ടു എ ആണ്. എ ഡോട്ട് എ ഈക്വൽ ടു എ ആണ്. എ ഡോട്ട് വൺ ഈക്വൽ ടു എന്താണ് എ ആണ്. അതായത് നമുക്കറിയാം രണ്ടും വൺ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഓപ്പറേറ്ററിൽ വൺ ആവുകയുള്ളൂ.
അപ്പോൾ രണ്ടും വൺ ആവുകയാണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ, ആൻഡ് ഓപ്പറേറ്ററിൽ വൺ ആവില്ല. എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയാൽ ആൻഡ് ഓപ്പറേറ്ററിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എ ആണ് എന്ത് ചെയ്യുന്നത്, എ വൺ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, വൺ ആയിരിക്കും, ആ ഒരു എൻ്റെ അതേ വാല്യൂ ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ സീറോ ആകുമ്പോൾ എന്താകും, സീറോ ഡോട്ട് വൺ എന്ന് പറയുന്നതാണ് സീറോ ആണ്. അതായത് എ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ, എ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ വൺ ഡോട്ട് വൺ എന്താണ് വൺ ആണ്. എ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ സീറോ ഡോട്ട് വൺ, സീറോ ഡോട്ട് വൺ ഈക്വൽ എന്താണ് സീറോ ആണ്. എ ഏത് വാല്യൂ ആണോ എക്ക് ഉള്ളത് അതേ വാല്യൂ തന്നെ ആയിരിക്കും അത് വണ്ണും ആയിട്ട് ഡോട്ട് ഓപ്പറേറ്റർ നടത്തുമ്പോൾ, അതായത് ആൻഡ് ഓപ്പറേറ്റർ നടത്തുമ്പോൾ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലിമെൻ്റ് ലോയിൽ പറഞ്ഞതുപോലെ എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സീറോ, അതും കൂടെ ആൻഡ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എന്താണ് സീറോ ആണ്. എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സീറോ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓപ്പറേറ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. ഇതെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എന്ത് ചെയ്യുക, അതിൻ്റെതായ രൂപത്തിൽ ഇതിനെ കാണുക. നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ഇമ്പോർട്ടൻ്റ് കുറേ തവണ നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു റൂൾസ് ആണ്, അല്ലെങ്കിൽ ലോ എന്നൊക്കെ പറയാം. എ ഡോട്ട് എ ഈക്വൽ ടു എ, എ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ, എ ഡോട്ട് വൺ ഈക്വൽ ടു എ ഡോട്ട് എ ബാർ ഈക്വൽ ടു, അല്ലെങ്കിൽ എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സീറോ. നമുക്ക് മറ്റൊരു ലോസ്, ഓർ ഓപ്പറേറ്ററിൽ വരുന്ന കുറച്ച് ലോസ് പറയുന്നത്, അതായത് ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് വരുന്ന ലോസ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് എ പ്ലസ് എ ഈക്വൽ ടു എ, എ പ്ലസ് എ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. എ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, അതേ വേരിയബിൾ ഓർ ഓപ്പറേറ്റർ നടത്തിയാൽ ആ ഒരു വാല്യൂസ് തന്നെയാണ് കിട്ടുക. വൺ എ ഈക്വൽ ടു വൺ ആണെങ്കിൽ വൺ പ്ലസ് വൺ എന്താണ് വൺ ആണ്, വൺ പ്ലസ് വൺ എന്താണ് വൺ ആണ്. ഇനി എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ സീറോ പ്ലസ് സീറോ ഈക്വൽ ടു എന്താണ് സീറോ ആണ്, അല്ലേ. ഈ ഒരു രണ്ട് ഈ ഒരു ഇതും ഇതുപോലെ തന്നെ ഇതും ശ്രദ്ധിക്കുക. അപ്പോൾ എ പ്ലസ് എ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്, എ ഏത് വേരിയബിൾ ആണോ ആ വേരിയബിൾ തന്നെ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആണ്, എ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആണ്. എക്ക് ഏത് വാല്യൂ കൊടുക്കുന്നോ വണ്ണിലും സീറോയിൽ ഏത് വാല്യൂ കൊടുക്കുന്നോ അതന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ പ്ലസ് സീറോ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്, എ പ്ലസ് സീറോ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. ഇവിടെ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ പറഞ്ഞു കൊടുത്ത് എ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ എന്താണ് എ പ്ലസ് സീറോ, അതായത് എ ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എയും സീറോയും കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എ തന്നെയാണ് കിട്ടുക. അതായത് ഇതിൽ എക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, വണ്ണും സീറോ ആണ്. ഈ രണ്ട് കേസാണ് എന്തുള്ളത്, എക്ക് ചാൻസ് ഉള്ളത് സീറോയും വണ്ണും. അതോടുകൂടി സീറോ ആഡ് ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എ സീറോ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് സീറോ ആണ്, എ വൺ ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആണ്. അതായത് ഈ ഒരു വാല്യൂ എയിൽ വരുന്ന അതേ വാല്യൂ തന്നെ ആയിരിക്കും എന്താണ് ഓർ ഓപ്പറേറ്റർ വെച്ച് നടത്തുമ്പോൾ കിട്ടുക. അതായത് എ എന്ന് പറയുന്ന വാല്യൂബിൾ സീറോ എന്ന വാല്യൂവിനോട് ഓർ ഓപ്പറേറ്റർ എപ്പോൾ നടത്തിയാലും എ കൊടുക്കുന്ന വാല്യൂ തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലോ ആണ് എ പ്ലസ് വൺ ഈക്വൽ ടു വൺ. ഇവിടെ എ ഡോട്ട് വൺ ഈക്വൽ ടു എന്താണ് എ ഇറ്റ്സെൽഫ് ആണെന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ എന്താണ് എ പ്ലസ് വൺ ഈക്വൽ ടു എന്താണ് വൺ ആണ്. എ പ്ലസ് വൺ ഈക്വൽ ടു വൺ ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ തന്നെയാണ്, പോയും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നുണ്ട്. എ പ്ലസ് വൺ ഈക്വൽ ടു വൺ, എക്ക് ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും അതെന്തായിരിക്കും വണ്ണ് തന്നെ ആയിരിക്കും. ഇപ്പോൾ വണ്ണ് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഓർ ഓപ്പറേറ്ററിൽ ഈ രണ്ട് കേസാണ് വണ്ണ് വരുന്നത്. ഇതിലേക്ക് സീറോയും വണ്ണും, എക്ക് സീറോ കൊടുത്താലും വണ്ണാണ്, വണ്ണ് കൊടുത്താലും വണ്ണാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് എ പ്ലസ് വൺ. അതായത് നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെന്ന് കൂട്ടും. അതായത് ഏകദേശം നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻസ് ഇവിടെ ഡ്രോ ചെയ്താം, ഇവിടെ ചെയ്താം എ കോംപ്ലിമെൻറ്റ് ബി സി ഓർ ഓപ്പറേറ്റർ. ബി സിന് എഴുതുന്നത് എന്താണ്, നമുക്ക് ബി ഡോട്ട് ചെയ്യാൻ ഉണ്ടോ, കോംപ്ലിമെൻ്റ് ഡോട്ട് ഉണ്ട്, ഡോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഡോട്ട് എഴുതേണ്ട ആവശ്യമില്ല, അടുപ്പിച്ച് എഴുതാൽ മതി. ഓർ ഓപ്പറേറ്റർ ഉണ്ടാകുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ പ്ലസ് കൊടുക്കുക, പിന്നെ കോംപ്ലിമെൻ്റ് ഡോട്ട് അടുപ്പിച്ച് എഴുതാൽ മതി. അതുപോലെ തന്നെ ബി സി ഓർ ഓപ്പറേറ്റർ എ ബി സി, എ ബി സി എന്ന് പറയുന്നത് എന്താണ് എ ഡോട്ട് ബി സി പ്ലസ് വൺ. ഇങ്ങനൊരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട. ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും വണ്ണ് തന്നെ ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞ എ പ്ലസ് വൺ ഈക്വൽ ടു എന്താണ് വൺ ആണ്. അതായത് ഈ ഒരു എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് നമുക്കൊരു ലോജിക്കൽ വണ്ണോ സീറോ കിട്ടും, ഇത് ചെയ്യുമ്പോൾ വണ്ണോ സീറോ കിട്ടും, ഇത് ചെയ്യുമ്പോൾ വണ്ണോ സീറോ ഏതെങ്കിലും കിട്ടും പ്ലസ് വൺ. ഇവിടെ പ്ലസ് വണ്ണ് ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊന്നും നമ്മൾ ചെക്ക് ചെയ്യണം, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആയിരിക്കും വണ്ണ് തന്നെ ആയിരിക്കും. അതാണ് ഈ ഒരു ലോ എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ലോ ആണ് പറയാൻ. കാരണം എ പ്ലസ് വൺ, ഏത് എലമെൻറ്റ് വണ്ണ് സീറോ ആവട്ടെ, അതിലിപ്പോൾ വണ്ണ് ഓർ ഓപ്പറേറ്റർ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ആയിരിക്കും. അതായത് ഓർ ഓപ്പറേറ്റർ നടക്കുന്ന വാല്യൂസിന് ഇത്രയും കാര്യങ്ങൾ
ഒന്നും ചെക്ക് ചെയ്യേണ്ട, അവിടെ ഒരു ആഡ് ഓപ്പറേറ്റർ അതായത് ഓർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ വാല്യൂ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫാൾസ് ആയാലും ട്രൂ ആയാലും എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും ട്രൂ തന്നെ ആയിരിക്കും. ഇവിടെ വണ്ണ് എന്ന് കൊടുത്തിട്ട് ഇവിടെ വേരിയബിൾ ആകുമ്പോഴാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. അവിടെ വണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൂ ട്രൂ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ്റെ മൊത്തം ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ട്രൂ തന്നെ ആയിരിക്കും, വണ്ണ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ എ പ്ലസ് സീറോ, ഇവിടെ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സീറോ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. പക്ഷേ എ പ്ലസ് വണ്ണിൻ്റെ കേസിലാണെങ്കിൽ അതെന്തായിരിക്കും വണ്ണ് തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സോ വൈയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക, അത് വൈ ആയിട്ടോ എക്സ് ആയിട്ടോ കൺസിഡർ ചെയ്താൽ വൈ പ്ലസ് വൺ ഈക്വൽ എന്താണ് വൺ ആണ്. വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും വാല്യൂ ബൈനറി വാല്യൂസ് ആയതുകൊണ്ട് വണ്ണോ സീറോ ആവാനാണ് അതിൻ്റെ സാധ്യതകൾ. അപ്പോൾ വൈ വണ്ണോ സീറോ ആയാൽ എന്തായാലും എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ്. അതായത് ഹൈ ഇൻപുട്ട് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇതിൽ വരുന്ന ഓർ ഓപ്പറേറ്റർ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു റൂളാണ് നമ്മൾ പറഞ്ഞു എ പ്ലസ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു വൺ എന്നുള്ളത്. എ പ്ലസ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ എന്താണ് വൺ ആണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പ്, അതുകൊണ്ട് ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓർ ഓപ്പറേറ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആണ് അല്ലെങ്കിൽ റൂളാണ് ഇതെന്ന് പറയുന്നത്. എ പ്ലസ് എ ഈക്വൽ ടു എന്താണ് എ തന്നെയാണ്. എയും സീറോയും ഓർ ഓപ്പറേറ്റർ എന്നും എ കിട്ടും. എ പ്ലസ് വൺ ഈക്വൽ എന്താണ് വൺ ആണ്. എ പ്ലസ് എ ബാർ ഈക്വൽ ടു വൺ ആണ്. ഇതിൽ എ പ്ലസ് വൺ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരം വാല്യൂസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു റൂൾ നമുക്ക് അറിയുകയാണെങ്കിൽ. എ പ്ലസ് വൺ ഈക്വൽ ടു വൺ, അപ്പോൾ ഇത്രയും വൺ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അതൊരു എക്സോ വൈ ആക്കി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് പ്ലസ് വൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ വൺ ആണെന്ന് എന്ത് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യനുകൾ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ലോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കും കാര്യങ്ങളും അറിയിക്കുക. ഓക്കെ ബൈ.